ഹലോ, അസ്സലാമു അലൈക്കും മക്കളെ. ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ നട്ടുച്ചക്കാട്ടാണ് വീഡിയോ എടുക്കുന്നത്. തിരുമ്പലും പുളിയും നിസ്കാരവും ചോറും വന്നിരിക്കണേ. മോളൂന് ഉച്ചക്ക് അങ്ങോട്ടാണ് ഇന്ന് പരീക്ഷ. അപ്പത്തെ വരെ ഫോൺ നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. മോളേക്ക് ഇനി ഫോണ് മോള് പോയി, ഇപ്പൊ പരീക്ഷക്ക് പോയി. അതുകൊണ്ട് തന്നെ ഇപ്പോഴാണ് ഫോൺ കിട്ടിയത്. രാവിലത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ മക്കളെ, ഇന്ന് നമ്മള് നട്ടുച്ചക്കത്തെ വീഡിയോ കേട്ടോ. അപ്പൊ ഇന്ന് ഞാന് ഇതാക്കണ് രണ്ട് കയ്പ്പങ്ങ ഉണ്ട്. 1 കിലോ കയ്പ്പങ്ങ കൊടുന്നു ഈ സത്യം പറഞ്ഞാല്. ഇത് ഉപ്പേരിച്ച് ഉപ്പേരിച്ച് തിന്നു കഴിഞ്ഞു. അപ്പൊ ഇനി ഏതായാലും ഇതായിട്ടൊരു കറി ഉണ്ടാക്കാം. കറി പറഞ്ഞാല് ഒരു മീനൊക്കെ മുഴുവൻ മതി, അങ്ങനെ ഒരു വെക്കല് കേട്ടോ. അപ്പൊ ഇത് അധികം കയ്പ്പില്ലാത്ത കയ്പ്പങ്ങ, അതുകൊണ്ട് കറിയൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ ഞാൻ ആദ്യം തന്നെ അതൊന്ന് വട്ടത്തില് മുറുക്കിയെടുക്കട്ടെ. അപ്പൊ മക്കളെ, നമ്മളെ വീഡിയോ കാണുമ്പോ തന്നെ ലൈക്ക് മണ്ട അമർത്തിക്കോളിട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്നാണ് സബ്സ്ക്രൈബും ചെയ്തോളും. അപ്പൊ ഇതാക്കണേ ഇത്ര ഇതാണ്, ഈ ഒരു കട്ടിയിലാണ് നോക്കണത്. കാട്ടിത്തരാം. പോക്ക് പരീക്ഷ ആയോണ്ടേ ഓള് ചെലപ്പോ അതിൽ എന്തെങ്കിലുമൊക്കെ നോക്കും, ഗ്രാമറോ എന്തെങ്കിലും ഒക്കെ നോക്കുള്ളൂ കേട്ടോ. അപ്പൊ അങ്ങനെ ഓടുന്ന ഫോണ് കിട്ടൂല, ഇന്ന് അങ്ങനെ കിട്ടിയിട്ടില്ല. അപ്പൊ ഇതാക്കണ ഞാന് ഇളയ കയ്പ്പങ്ങനെ, ഇത് വല്ലാതെ കയ്പ്പില്ല കേട്ടോ. ചില കയ്പ്പങ്ങൾക്ക് പെരും കയ്പ്പാ, കരശേ ഇത് കയ്പ്പില്ല. അതുകൊണ്ട് തന്നെ മക്കളൊക്കെ തിന്നുട്ടോ. ഉപ്പേരി വെച്ചാലൊക്കെ ഇച്ചും കയ്പ്പില്ലാത്ത ഇച്ചും പറ്റുള്ളൂ കേട്ടോ. നല്ല കയ്പ്പില്ല, ഞാനും തിന്നിട്ടില്ല. നല്ല കുരും കൂടി ആയിട്ടില്ല. അപ്പൊ ഞാന് ഇത് കട്ടിയിൽ നുറുക്കിയിട്ട് ഒന്നങ്ങോട്ട് തിളപ്പിച്ച് ആ വെള്ളം ഊറ്റി കളയണം കേട്ടോ. കയ്പ്പൊന്നുമില്ല. എന്നാലും ഇനിയിപ്പോൾ കുട്ടികൾ അഥവാ കറിയൊക്കെ കഴിച്ചാന്ന് ചെറിയ കൂട്ടിയില്ലെങ്കിൽ കറി വെക്കുമ്പോൾ. അപ്പം ഞാൻ ഇതൊന്നങ്ങോട്ട് തിളപ്പിച്ച. അപ്പം ഇതാക്കണേ ഇതിലാണ് നമ്മൾ തിളപ്പിച്ചത് കേട്ടോ. ഇതിൽ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേമാതിരി എളുപ്പം അതിൻ്റെ പോകാനാണ് കേട്ടോ. ലൈറ്റർ മൂന്നാമുണ്ട് കേട്ടോ. പറഞ്ഞിട്ട് കാര്യമല്ല. പിന്നെ ഫസ്റ്റ് ഒഴിവാക്കിയതേ കാരണം ചെറുപ്പം കത്തല്. ഇത് പുതിയത് വാങ്ങിയതാണ്. ഇത് തീരെ കത്തൂല. ഇതാണ് പിന്നെയും കത്തുക. അങ്ങനെ അപ്പൊ ഞാനത് പിന്നെ വലിച്ച ചെയ്യില്ല കേട്ടോ. സത്യം പറഞ്ഞാല് മൂന്നാളെ വെക്കും. ഏതിനാണ് വിജയിച്ചതറിയാൻ പറ്റൂലല്ലോ. അപ്പോൾ ഒരു സവോള എടുത്തുക്കണേ. അതേമാതിരി ചെറുള്ളി മാണം, വെളുത്തുള്ളി മാണം കേട്ടോ. ചെറുള്ളി വലിയതായതുകൊണ്ട് പിന്നെ പൊരിച്ചാൻ പണിയൊന്നുമില്ല മക്കളെ. അപ്പൊ ഏതായാലും ഇനിയിപ്പോ മോന് ഇപ്പൊ വരും കേട്ടോ. ഓ വരുമ്പോക്ക് ചോറാകണം. രണ്ടരാകുമ്പോക്ക് നിങ്ങളെ മുന്നേക്ക് ഈ വീഡിയോ എത്തും വേണം. അപ്പൊ അതിനില്ലേ കാട്ടിക്കൂട്ടലാണ് കേട്ടോ. നല്ല വെയിലൊക്കെ ഉണ്ട്. ഏതായാലും തിരുമ്പലൊക്കെ കഴിഞ്ഞ് തോര കട്ടു. ഇതൊക്കെ ഒന്ന് തൂല് ഒഴിച്ചെടുക്കട്ടെ. അപ്പൊ മക്കളെ ഇതാക്കണ കേട്ടോ. ചെറുള്ളി ഇതാക്കണ്, വെളുത്തുള്ളി, പച്ചമുളക്, അതേമാതിരി ഒരു സവോള ഇരിഞ്ഞതാട്ടോ അത്. അപ്പൊ മക്കളെ ഞാൻ ഇതാക്കണ കേട്ടോ. ഒരു പാന് വെച്ചിക്കണ. ഈ മക്കളെ മക്കളെ ഇങ്ങനെ വരും കേട്ടോ. അത് എന്താന്ന് അറിയില്ല. പിന്നെ അച്ഛന കേക്കുമ്പോ എന്താണ് മക്കളെ വിളി അയ്യ നമ്മക്ക് അങ്ങനെ തൊള്ളിയിലിങ്ങോട് വരിക കേട്ടോ. പിന്നെ എന്താ ചെയ്യാ. അപ്പൊ കുടുംബത്തെ കുടുംബക്കാരൊക്കെ കാണുമ്പോ
അപ്പൊ ഞാൻ ചെല്ലുമ്പോൾ അറിയാം ആ മക്കളെ ആ മക്കളെ പറഞ്ഞ് ഞാൻ കളി വെക്കൂല്. അപ്പൊ ഇതിങ്ങനെ വരികയാണ്, എന്താ കാട്ടുന്നു. അത് നമ്മളെ മലപ്പുറക്കാരുടെ ഒരു മലപ്പുറം ഭാഷയല്ലേ. അപ്പൊ അതാക്കണ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിക്കണേ. അതേമാതിരി നമ്മൾ ചെറിയ ജീരകം ഉണ്ടല്ലോ, ചെറിയ ജീരകം ചേർത്തിട്ടുണ്ട് കേട്ടോ. നമ്മളരിഞ്ഞ് വെച്ച ചെറുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും. അപ്പൊ അതൊന്നും അങ്ങോട്ട് വാടിയിട്ട് നമുക്ക് ഇനിയിലേക്ക് വല്ലുള്ളിനെ ഇട്ട് കൊടുക്കാം. അപ്പൊ അതൊന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിത് കട്ട് ചെയ്ത സവാള ചേർക്കുക. കുറച്ച് ഉപ്പ് ചേർക്കണം. അങ്ങനെ ഉള്ളിയൊക്കെ വാടിയിക്കണം. ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിക്കണേ. അതേമാതിരി ഒരു രണ്ട് സ്പൂൺ ഉണ്ടാവും കേട്ടോ മല്ലിപ്പൊടി. മുളകൊക്കെ ആവശ്യത്തിന് ഇടുക. എരിയേറിയാൽ മക്കൾക്കൊന്നും പറ്റൂല. കുറച്ചിട്ടിട്ടുള്ളൂ. പിന്നെ ഇതാക്കണേ രണ്ട് തക്കാളി ജ്യൂസ് അടിച്ചാട്ടത്. അപ്പൊ തക്കാളിയൊക്കെ ഇതിൽ കൊഴിച്ചു കേട്ടോ. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ. അതേക്ക് ഇതാക്കണേ ഞാനിതാ പുളി ഇട്ട് കൊടുത്തു. ആ പുളിൻ്റെ ചെറിയ പുളിപ്പ് ആണ് കേട്ടോ കയ്പമീര്. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. ഉപ്പ് കമ്മിയാണ്, ഉപ്പ് ലേസട്ടെ. ഇത് നല്ലോണം തളിച്ചിട്ട് നമുക്ക് നിനക്ക് കയ്പ അങ്ങനെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളെ കയ്പണ ഇട്ടിട്ട് ഇതിലേക്ക് ഒക്കെ നല്ലോണം തളച്ചു. ഇനി കയ്പം കെട്ടിട്ട് തളച്ചോളും. ഈ കയ്പങ്ങനെ ആദ്യം വേണമെങ്കിൽ എണ്ണീരൊക്കെ ഇട്ടുന്നോണ്ടൊക്കെ ഒന്ന് വറുക്കൊക്കെ ചെയ്യട്ടോ. ഞാൻ അപ്പം വറുത്തിട്ടൊന്നുമില്ല. ഇനി നല്ലോണം ഒന്നങ്ങോട്ട് തളച്ചു പോകട്ടെ. മക്കൾക്ക് പറ്റുമോ എന്തോ ഒന്നറിയില്ല. പറ്റിയില്ല നമുക്ക് രണ്ടു ദിവസം കൂട്ടാം. അതന്നെ ഓർക്ക് വല്ല തളിപ്പ് ഉണ്ടാക്കേണ്ടി വരും. അങ്ങനെ അതാ ഞങ്ങളെ കയ്പങ്ങ വരട്ട്, അങ്ങനെ പറയാം കയ്പങ്ങ വരട്ട്. വല്ലാതെ കറിയൊന്നും ആക്കിയിട്ടില്ല കേട്ടോ. പുളിയൊക്കെ പാർന്ന പുളി അങ്ങനെ ഇട്ടിക്കുകയാണ് കേട്ടോ ഞാൻ. ഇതൊന്നും കാട്ടണമെന്നില്ല. അപ്പൊ ഇതിൻ്റെ ഇത് ഇത്ര തന്നെ ഉള്ളു. ഇത് ചോന്നു കൊണ്ടാണ്, പക്ഷേ വീഡിയോയിൽ കാണുമ്പോൾ ഒരു മഞ്ഞ കളറായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഏതായാലും മക്കളെ പൈച്ചിട്ട് വെച്ച ഇനി ചോറ് വെയിച്ചിട്ടെ. 2:06 ഇപ്പോഴത്തെ സമയം. അപ്പം ഇനി ഏതായാലും ചോറൊക്കെ തിന്നട്ടെ, എന്നിട്ട് വേണം വീഡിയോ എഡിറ്റ് ചെയ്യാൻ. കറി ഇവിടെ റെഡിയായി. ചോറ് കഴിച്ചിട്ട് മക്കളെ ഇന്നലത്തെ മീനുണ്ട്, അതേമാതിരി അപ്പളപ്പൊട്ടൊക്കെ ഉണ്ട്. പിന്നെ മീൻ ഇനി വൈകുന്നേരം കൊണ്ടുവരുള്ളൂ. അങ്ങനെ കൊണ്ടുവരുമ്പോ രണ്ടു ദിവസത്തെ മീൻ ഉണ്ടാവലുണ്ട് കേട്ടോ. അപ്പൊ എന്നാലും ഇനി ഞാൻ അങ്ങനെ ഉണ്ടായി.
അപ്പൊ ഏതായാലും മക്കളെ സോറി ചേട്ടാ, 2 മണി, ഞാൻ 1 മണിക്ക് സോറി ചേച്ചി ആവാട്ടോ. എന്ത് പണി എടുത്തിട്ടാലും ഞാൻ 1 മണിയാകുമ്പോ സോറി ചോട്ടെ. ഞാന് അത് എന്താ വെച്ചാൽ അങ്ങനെ തുന്നലുണ്ട്. നേരൊക്കെ ആവുമ്പോഴേ ഭയങ്കര പഴയ കൂടി ഒരു കാഴ്ചയൊക്കെ വരുന്നുണ്ട്. ഒന്നും വന്നിക്കണ ഒരു വായക്ക പോത്തുണ്ട് ഇനിയേ. അത് രണ്ടെണ്ണം തിന്നിക്കണം. പക്ഷെ ആ സമയമാകുമ്പോ ചിലപ്പോ ഒരു വിറച്ചിലൊക്കെ വരും കേട്ടോ. അപ്പോ ഞാൻ 2 വായ്പ തിന്നു. അപ്പൊ ഏതായാലും ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയണത് ഇതൊക്കെ തന്നെയാണ് കേട്ടോ മക്കളെ. എന്തിനാ തോനെ കൂട്ടാനിതാ നല്ല അടിപൊളി അച്ചാറ്, നല്ല അച്ചാറുണ്ട്. പപ്പടുണ്ട് അടവ, പിന്നെ ഇതാക്കണേ മീനുണ്ട്, പിന്നെ നല്ല അച്ചാറിട്ടോ. നമ്മൾ അച്ചാറേ അച്ചാറിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ നല്ലോണം എന്താ പറയുക, എല്ലാം അരിഞ്ഞിട്ടോ. അത് നല്ലോണം അരിഞ്ഞിക്കണം. അപ്പൊ മക്കളെ ഇതൊക്കെ തന്നെയാണ് നമ്മൾ അന്നത്തെ ഒരു വീഡിയോ. അപ്പൊ ഏതായാലും ചോറ് കഴിച്ചാട്ടോ. നല്ല രസമുണ്ട് കേട്ടോ, കയ്പൊന്നുമില്ല. ഞാൻ ഒരു വട്ടം തിളപ്പിച്ചു കൂട്ടിയാലോ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കയ്പ്പില്ല കേട്ടോ. അതുകൊണ്ട് മക്കളൊക്കെ തിന്നും. ചെറിയ കയ്പൊക്കെ കറിക്ക് വരാസാ പോലെ ഓർക്ക് പറ്റൂല. കയ്പങ്ങ് ഉപ്പേരി പറ്റും കേട്ടോ, ഉപ്പേരി തിന്നിട്ടുണ്ട്. ഞമ്മൾ സവോള കഴിഞ്ഞിട്ടാലും ഇപ്പൊ കയ്പ് കമ്മിയാക്കാമല്ലോ. അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട്, ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിച്ചു കൂടിട്ടോ. കറിക്ക് കയ്പൊന്നുമില്ല, പിന്നെ ചൂടാണ്, കയ്പൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ മക്കളെ നാളെ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നുണ്ട് കൃത്യം 2:30. അപ്പൊ ഇൻഷാ അള്ളാ എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.